അധ്യാപികമാരുടെ പിന്നിൽ അവരെ പോലെ തന്നെ വളരെ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ കുട്ടികളെ കലാപരമായുള്ള കഴിവുകൾ നേടിയെടുക്കുന്നതിന് അഹരോത്രം പരിശ്രമിച്ച നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സൗഖ്യക്ക് ഒരു കേഷ അവാർഡുണ്ട്. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി സൗഖ്യയുടെ അഭാവത്തിൽ അവരുടെ പിതാവിനെ ക്ഷണിക്കുന്നു. അത് വിതരണം ചെയ്യുന്നത് ബസീർ സാഹിബ്.
सताती है, कभी मुझको हंसाए कभी मुझको रुलाए, मुझे कितना सताती है। वो लड़की बहुत या आती है, वो लड़की बहुत या आती है, वो लड़की बहुत। सहृदय राया നല്ലവരായ കലാ സ്നേഹികളെ, നിങ്ങളുടെ മുതുവല്ലൂരിലെ വളർന്നു വരുന്ന ഒരു കലാകാരൻ, അവൻ ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ മാജിക് അഭ്യസിക്കാൻ തുടങ്ങി. മാജിക് എല്ലാവർക്കും പഠിക്കാം, കുട്ടികൾക്ക് പഠിക്കാം, മുതിർന്നവർക്ക് പഠിക്കാം. ചിന്താശക്തിയും അതേപ്രകാരം തന്നെ ചെയ്യുന്ന ഒരു തൊഴിലിൽ അവൻ്റെ ശ്രദ്ധയും ഇതാണ്. മാജിക് കൊണ്ട് ഒരാൾ ഒരു മാജിക് പഠിക്കുകയാണെങ്കിൽ ആ മാജിക്കിന് കാര്യമായിട്ട് കിട്ടുന്ന ഗുണം, നാം ഒരു സംഗതി ചെയ്യുമ്പോൾ, ഒരു മാജിക് ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ നമ്മുടെ കയ്യിൽ നിന്നും വന്നാൽ മാജിക് ഔട്ട് പൊട്ടിപ്പോവും. അപ്പോൾ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും അതിലേക്കുള്ള ഒരു ശ്രദ്ധ, അത് പഠിക്കുകയാണെങ്കിലും അല്ലാതെ. അപ്പൊ മാജിക് പഠിക്കാൻ മൂന്നേ മൂന്ന് കാര്യം നമ്മൾ ചെയ്യേണ്ടിയുള്ളൂ. മനസ്സിലായ? എത്ര കാര്യം? മൂന്ന് കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മാജിക്കാരനാവാം. ഓക്കെ. ഒന്ന്, പ്രാക്ടീസ്. രണ്ടാമത്തത്, വലിയ പ്രശ്നമൊന്നുമില്ല, അത് പ്രാക്ടീസ് ചെയ്താൽ മതി. മൂന്നാമത്തതാണ് വമ്പൻ പ്രശ്നമാണ് മാജിക് പഠിക്കണമെങ്കിൽ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മൂന്നാമത്തത് എന്താ? പ്രാക്ടീസ്. അപ്പൊ നിരന്തരമായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മാജിക് കളിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ മാജിക് കൊളാക്കാനേ കഴിയുള്ളൂ. അപ്പോ നിങ്ങളുടെ ഈ നാട്ടുകാരൻ, വളർന്നു വരുന്ന നാട്ടുകാരൻ ഏതാനും ചില്ലറ അഭ്യസവും പഠിച്ചിട്ടുള്ളൂ, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ നാട്ടുകാരായ ഞാനും ഇതേ പ്രകാരം തന്നെ ചെറിയൊരു മാജിക്കാരനായിരുന്നു നാട്ടില്, ചെറിയ, ഏറ്റവും ചെറിയ. അങ്ങനെ ഓരോ വർഷം വരുന്ന വാർഷികത്തിലും അതേപ്രകാരം തന്നെ പ്രോഗ്രാമിലും അവർ നിരന്തരം സ്റ്റേജിലേക്ക് കയറ്റാൻ തുടങ്ങി. ഇപ്പൊ ഇക്കൊല്ലം കളിച്ചത് അടുത്ത കൊല്ലം കളിക്കാൻ പറ്റുമോ നിങ്ങൾ പറയാൻ തുടങ്ങൂലേ? ആ, അത് കഴിഞ്ഞാണ്. അപ്പോ നിരന്തരമായിട്ട് വീണ്ടും വീണ്ടും പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു പറ്റ അരി പട്ടിണിയാവുമ്പോ എവിടെങ്കിലും ഒന്ന് കേറിയാലേ അരി വാങ്ങി പോവാന്നുള്ള രൂപത്തിലായി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ നാട്ടുകാരനും നിങ്ങളുടെ സുഹൃത്തുമായ ഇവനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനും ഈ സ്റ്റേജിൽ കയറി. പിന്നെ കുഞ്ഞുണ്ണിയെന്നെ നമ്മൾ എപ്പം വിളിക്കണ ആ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അനൗസ്മെന്റ് ചെയ്യാൻ അവിടെ എത്താറുണ്ട് നമ്മളെ നാട്ടില്. അതുകൊണ്ട് ആ ക്ഷണം പൂർണമായും സ്വീകരിച്ചുകൊണ്ട് ഈ മാജിക് ഷോ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ നാട്ടിലെ ആരാ ബഷീർ ഖാനെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ഓൺ ബഷീർ സാഹിബ്, ഒരു കയ്യടി. जब पहली बार बन गया दीवाना मैया, करके अनजाना इकरार ले गई दिल का चैन खरा। देखा उसे जब पहली बार बन गया दीवाना मैया, करके अनजाना इकरार ले गई दिल का चैन खरा। थोड़ी सी घबराई थी, थोड़ी सी शर्माई थी, कितना प्यारा मुखड़ा है वो तो चांद का टुकड़ा है, जाने कहाँ छुप जाती है। वो लड़की बहुत या आती है, वो लड़की बहुत या। हेलो मैजिक, വളരെ ശ്രദ്ധിച്ച്
ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാജിക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോ ഒരു മാജിക് ഞാനും ഒന്ന് നിങ്ങളുടെ നാട്ടുകാരനും എന്ന നിലയ്ക്ക് നമുക്ക് പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പെട്ടെന്ന് വീട്ടിൽ എത്തേണ്ടതുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇഷ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പരിപാടി അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇനി ചെയ്യുന്നതൊക്കെ സ്പീഡിലായിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക. പ്ലീസ് വെൽക്കം മിസ്റ്റർ അഫ്സൽ. मोहब्बत हो गई है तुमसे दिल ने ये कहा है दिल से मोहब्बत हो गई है तुमसे समझो तुम भी मुझसे प्यार कर लो दिल ने ये कहा है दिल से मोहब्बत हो गई है तुमसे मेरी जान मेरे दिल पर मेरा ऐतबार कर लो जितना बेकरार समझो तुम भी मुझसे प्यार कर लो दिल ने ये कहा है दिल से मोहब्बत हो गई है तुमसे चांद तारों को तोड़ लाऊंगा मैं इन हवाओं को इन खटाओं को मोड़ लाऊंगा
इन घटाओं को मोड़ लाऊंगा मैं। समझो तुम भी मुझसे प्यार कर लो। दिल ने ये कहा है दिल से मोहब्बत हो गई है तुमसे। ഹലോ, അനീസിന് നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവരും. അനീസിന് मोहब्बत हो गई है तुमसे, मेरी जान मेरे दिल पर मेरा एतबार कर लो। जितना बेकरार हूँ मैं खुद को बेकरार कर लो। मेरी धड़कनों को समझो तुम भी मुझसे प्यार कर लो। तू ही तो जन्नत मेरी, तू ही मेरा जुनून, तू ही तो मन्नत मेरी, तू ही रूह का सुकून, तू ही अखियों की ठंडक, तू ही दिल की है दस्तक। और कुछ ना जानू मैं,
बस इतना ही जानू तुझ में रब दिखता है यारा मैं क्या करूं तुझ में रब दिखता है यारा मैं क्या करूं सजदे सर झुकता है यारा मैं क्या करूं तुझ में रब दिखता है यारा मैं क्या करूं मजबूरी मैंने नजरों से तुझे छू लिया ओह कभी तेरी खुशबू कभी तेरी बातें बिन मांगे ये जहां पा लिया तू ही दिल की है रौनक तू ही जन्मों की दौलत और कुछ ना जानू बस इतना ही जानू तुझ में रब दिखता है यारा मैं क्या करूं तुझ में रब दिखता है यारा मैं क्या करूं सजदे सर झुकता है यारा मैं तरसाए तेरा साया छेड़ के चूमता हले हले Please, Wahid, come on. बस इतना ही जानू तुझ में रब दिखता है यारा मैं क्या करूं तुझ में रब दिखता है यारा मैं क्या करूं सजदे सर झुकता है यारा मैं क्या करूं तुझ में रब दिखता है यारा मैं क्या करूं ഇത് മൂന്നും നാട്ടുകാർ തമ്മിലാവുമ്പോൾ എനിക്ക് വരെ പോവാലോ അത് വിചാരിച്ചു കള്ള ഷർട്ട് ഇട്ട് എന്തോന്ന് ചെയ്യില്ലേ കാണണ്ടോ മാജിക്കാണ് ആരും നിങ്ങളുടെ നാട്ടുകാരൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സൈലന്റ് ആയിട്ട് ഇരിക്കണം കടന്ന ഇവിടെ കിടക്ക് ഇവിടെ കിടക്ക്
ഈ ആപ്പിള് നിനക്ക് ഇവന്റെ ശരീരത്തിൽ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് വെക്ക. ശരി, നല്ല സുഹൃത്തന്നെ കിട്ടുകയാണെ പള്ളൊക്കെ കിട്ടണം എന്നുള്ള അന്ന സമ്മതിച്ചു. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു മാജിക്കാണ് ഇത്. ദയവ് ചെയ്ത് മുന്നിലിരിക്കുന്ന ഈ വലിയ മജീഷ്യന്മാര് അനുകരിക്കരുത്. ഒരാളും വീട്ടു പോയിട്ട് മീൻ മുറിക്കുന്ന കത്തിയും ആപ്പിളും കണ്ടാൽ ഒരാളെ കടത്തിട്ട് ഈ പരിപാടി ചെയ്യരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ഈ ആപ്പിള് ഇവന്റെ ശരീരത്തിൽ എവിടെ ഒന്ന് വെച്ചിട്ടുണ്ട് എന്റെ സുഹൃത്ത്? അതെവിടെ നോക്കി. വെള്ളാരം കുന്നിലേറി മുന്നാടി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ. ഏതാനും ചില മാജിക് ചെയ്ത് പരിപാടി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെ ഈ മാജിക് കണ്ട് ആസ്വദിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒന്ന് രണ്ട് ഐറ്റം ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് വിട പറയുകയാണ്.
बड़ी है मस्त मस्त तू चीज बड़ी है मस्त तू चीज बड़ी है मस्त मस्त तू चीज बड़ी है मस्त नहीं तुझको कोई होश होश वेरी गुड अफसलिन നല്ലൊരു കയ്യടി കൊടുക്ക ഇതോടുകൂടി ഞങ്ങളുടെ ഈ മാജിക് ഷോ അവസാനിപ്പിക്കുകയാണ്. ഈ സ്കൂളിന്റെ പി ടി എ എം ടി എ അതേപ്രകാരം തന്നെ രക്ഷിതാക്കള് വിദ്യാർത്ഥികള്
എൻ്റെ നാട്ടുകാർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം എൻ്റെ സുഹൃത്തും നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ദിവസവും എന്നെ വിളിക്കും. നിങ്ങളുടെ നാട്ടുകാരനായ റഹ്മാൻ, റഹ്മാനു വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മാജിക്കോട് കൂടി ഞാൻ എൻ്റെ നിങ്ങളുടെ നാട്ടുകാരൻ്റെയും മാജിക് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയമുള്ള കലാസ്നേഹികളെ, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ മദ്രസ എൽ പി സ്കൂളിൻ്റെയും നഴ്സറി സ്കൂളിൻ്റെയും കലാപരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇനി നന്ദി പ്രകടനമാണ്. നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ഈ കലാമേളയുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ എ പി അസീനാർ സാഹിബിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മൾ ടീച്ചേഴ്സും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വളരെ കഠിനാധ്വാനം ചെയ്ത് അവതരിപ്പിച്ച ഈ പരിപാടി ഇന്ന് രാവിലെ ബഹുമാന്യനായ നമ്മുടെ എം എൽ എ കൊണ്ടോട്ടി എം എൽ എ മമ്മുണ്ണിയാജി ഉദ്ഘാടനം ചെയ്തതോടുകൂടി ആരംഭിക്കുകയും വളരെ ഗാംഭീര്യത്തോടുള്ള ഒരു മാജിക്ക് നമ്മൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ വളരെ സുദീർഘമായ ഒരു ഭാഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നിൽ അർപ്പിതമായത് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ തന്നെ ഇതുകൊണ്ട് സഹകരിച്ച ലൈറ്റ് ആൻഡ് സൗണ്ട്, അതുപോലെ തന്നെ സ്ഥലം തന്ന മുഹമ്മദാജി അവർക്കും, അതുപോലെ തന്നെ ഈ പരിപാടിയോട് സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.